بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه. أما بعد، الكلام على الحروف المرققة تارة والمفخمة أخرى. هداية القارئ إلى تجويد كلام الباري أن ഗ്രന്ഥത്തിൻ്റെ കർത്താവ് പറയുകയാണ്, ചിലപ്പോൾ തർക്കീഖ് ചെയ്തും മറ്റ് ചിലപ്പോൾ തഫ്ഹീം ചെയ്തും ഉച്ചരിക്കപ്പെടുന്ന അക്ഷരങ്ങളെക്കുറിച്ചുള്ള വിശദീകരണം. അപ്പോൾ നമ്മൾ സിഫാത്തുൽ ഹുറൂഫിൽ അറദിയ സിഫത്തുകളിലെ തഫ്ഹീം തർക്കീഖ് താൽക്കാലികമായി വന്നു ചേരുന്ന രണ്ട് സിഫത്തുകളാണ് തഫ്ഹീമും തർക്കീഖും. അതിൽ തഫ്ഹീം ചെയ്തും തർക്കീഖ് ചെയ്തും, എപ്പോഴും തഫ്ഹീം ചെയ്തും അതുപോലെ എപ്പോഴും തർക്കീഖ് ചെയ്തും ഉച്ചരിക്കപ്പെടുന്ന അക്ഷരങ്ങളെക്കുറിച്ചാണ് മനസ്സിലാക്കി. ഇനി പറയാൻ പോകുന്നത് ചിലപ്പോൾ തഫ്ഹീമും മറ്റ് ചിലപ്പോൾ തർക്കീഖും എന്ന ഗണത്തിൽ വരുന്നതായ അക്ഷരങ്ങൾ. വഹാദിൽ അഹ്റൂഫു സലാസ അൽ അലിഫുൽ മദ്ദിയ വല്ലാമു മിൻ ലഫ്ളിൽ ജലാല ഖാസ വറാ. ഈ അക്ഷരങ്ങൾ മൂന്നെണ്ണമാണ്. അതായത് ചിലപ്പോഴാണ് തഫ്ഹീമ്, മറ്റ് ചിലപ്പോൾ അതിന് തർക്കീഖ് എന്ന അവസ്ഥ ഉണ്ടാകുന്നതായ അക്ഷരങ്ങൾ മൂന്നെണ്ണമാണ്. നോട്ട് ചെയ്ത് വെക്കണം. ഒന്ന് അൽ അലിഫുൽ മദ്ദിയ, ദീർഘാക്ഷരമായ അലിഫ്, ദീർഘാക്ഷരമായ അലിഫ്. ഇതിന് ചിലപ്പോൾ തഫ്ഹീമ് കൊടുക്കണം, മറ്റ് ചിലപ്പോൾ തർക്കീഖ് കൊടുക്കണം. രണ്ടാമത്തേത് വല്ലാമു മിൻ ലഫ്ളിൽ ജലാലതി ഖാസ്സ, ലഫ്ളുൽ ജലാലയിൽ പ്രത്യേകമായിട്ടുള്ളതായ ലാം. അപ്പോൾ ലാം ലഫ്ളുൽ ജലാലയിലല്ലാതെ തഫ്ഹീം ചെയ്യപ്പെടുകയില്ല എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കുന്ന ഈ നിയമം റിവായത്തു ഹഫ്സ് പ്രകാരമുള്ള നിയമങ്ങളാണ്, അല്ലെങ്കിൽ ഖിറാഅത്തു ആസിം എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ ഇതിൻ്റെ തജ്വീദ് നിയമങ്ങളാണ്. മറ്റ് ചില ഖാരികൾക്ക് മറ്റ് ചില ലാമുകളൊക്കെ തഫ്ഹീം ചെയ്യപ്പെടുന്നതായിട്ടുണ്ട് ലഫ്ളുൽ ജലാലയിൽ അല്ലാതെ വരുന്ന, അതിവിടെ നമ്മൾ പരാമർശിക്കുന്നില്ല. അപ്പോൾ രണ്ടാമത്തെ അക്ഷരം ലഫ്ളുൽ ജലാലയിൽ പ്രത്യേകമായി ഉള്ളതായ ലാം. ഒന്നാമത്തേത് അൽ അലിഫുൽ മദ്ദിയ, ദീർഘാക്ഷരമായ അലിഫ്. രണ്ടാമത്തേത് ലഫ്ളുൽ ജലാലയിലെ ലാം. മൂന്നാമത്തേത് റാഉ വറാഉ. എന്താ ചോദിച്ചത്? അതെ, ലഫ്ളുൽ ജലാല എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹ് എന്ന നാമമാണ്. അതിന് ഇസ്മുൽ ജലാല, ലഫ്ളുൽ ജലാല എന്നൊക്കെ ഒരു പേരായിട്ട് ലഖബായി പറയുന്നതാണ് ആ പദത്തിന്. അള്ളാഹ് എന്ന ആ പദം, ആ നാമം, അതിൻ്റെ പേരാണ് ലഫ്ളുൽ ജലാല. ജലാല എന്ന് പറഞ്ഞാൽ മഹത്വം എന്നാണ്. മഹത്വത്തിൻ്റെ വാക്ക് അല്ലെങ്കിൽ അതിൻ്റെ പദം. അതുപോലെ ഇസ്മുൽ ജലാല, മഹത്വത്തിൻ്റെ നാമം എന്നൊക്കെ പേരിലത് അറിയപ്പെടും. അപ്പോൾ ഈ പദത്തിൽ വരുന്നതായ, അതായത് ലഫ്ളുൽ ജലാലയിൽ, ഇസ്മുൽ ജലാലയിലൊക്കെ വരുന്ന അള്ളാഹ് എന്ന നാമം, അതിലെ ലാം, പിന്നീട് റാ. അപ്പോൾ ഇവ മൂന്നും ചിലപ്പോൾ തഫ്ഹീം ചെയ്യണം, മറ്റ് ചിലപ്പോൾ തർക്കീഖ് ചെയ്തും ഉച്ചരിക്കേണ്ടവയാണ് എന്നർത്ഥം. വഹുന്ന മിൻ ഹുറൂഫിൽ ഇസ്തിഫാൽ വലിക്കുല്ലി വലിക്കുല്ലിൻ കലാമുൻ ഖാസ് നുവദ്ദിഹുഹു ഫീമാ യലി. ഇവ ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളിൽ പെട്ടതാണ്. എല്ലാറ്റിനും അതിൻ്റേതായ കാര്യങ്ങൾ വിശദമാക്കാനുണ്ട്, അവ വിശദീകരിക്കാം എന്നാണ് പറയുന്നത്. ഒന്നാമതായി അൽ അലിഫുൽ മദ്ദിയ വഅഹ്കാമുഹ, ദീർഘാക്ഷരമായ അലിഫും അതിൻ്റെ നിയമങ്ങളും. അൽ അലിഫുൽ മദ്ദിയ ജാ ഖാല തുടങ്ങിയ പദങ്ങൾ, ജാ ധാരാളം വന്നിട്ടുണ്ട് ഖുർആനിൽ, ഖാലയും വന്നിട്ടുണ്ട്. فلا توصف بتفخيم ولا ترقيق
ബൽ തബിഅതു ലിമാ ഖബ്ലഹാ തഫ്ഖീമൻ വ തർഖീഖാ. അലിഫ് ഇനെ തഫ്ഖീമായി, അത് മുഫഖമായ അക്ഷരമാണെന്നോ മുറക്കക്കായ അക്ഷരമാണെന്നോ സ്വന്തമായിട്ട് അതിനെക്കുറിച്ച് പറയാൻ പറ്റുകയില്ല. മറിച്ച് തൊട്ട് മുമ്പിലുള്ള അക്ഷരത്തിനെ പിന്തുടരുന്നതാണ് അലിഫ്, ദീർഘാക്ഷരമായ അലിഫ്. തഫ്ഖീമൻ വ തർഖീഖ, തഫ്ഖീമിലും തർഖീഖിലും. ഫഇൻ വഖഅത് ബഅദ മുഫഖമിൻ ഫുഖീമത്, മുഫഖമായ അക്ഷരത്തിന് ശേഷമാണ് ആ അലിഫ് വരുന്നതെങ്കിൽ അവിടെ അലിഫിനെ തഫ്ഖീം ചെയ്യപ്പെടും. ഏതുപോലെ ദോഖ ദോ ദോഖ, മറിച്ച് ദോഖ എന്ന് പറയൂല, ദോഖ എന്ന് പറയരുത്, ദോഖ ദോ ദോഖ അല്ലേ. വതോല തോല, റാഷിദൂൻ. وقال الله وقال الله وقال. ഇവിടെയൊക്കെ തഫ്ഹീം ചെയ്യപ്പെടുന്ന അക്ഷരങ്ങളെ ദീർഘിപ്പിക്കുകയാണ് അലിഫ് കൊണ്ട്, അതുകൊണ്ട് ആ അലിഫിനെയും തഫ്ഹീം ചെയ്യണം. വഇൻ വഖഅത് ബഅദ മുറഖഖിൻ റുഖിഖത് മിസ്ല ജാ ഷാ. തർക്കീഖ് ചെയ്യപ്പെടുന്ന അക്ഷരത്തിൻ്റെ ശേഷമാണ് അലിഫ് വരുന്നതെങ്കിൽ അവിടെ അലിഫിനെയും തർക്കീഖ് ചെയ്യണം, അലിഫിനെയും തർക്കീഖ് ചെയ്യണം. അതാണ് ഈ ഉദാഹരണങ്ങളിൽ ജാ, അവിടെ ജോ പറയില്ല. അതുപോലെ ഷാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹി, ബിസ്മില്ലാഹി അല്ല, ബിസ്മില്ലാഹി അർ റഹ്മാനിർ റഹീം. വമാദാ വമാ ഇലാ ദാലിക വഹദാ ഹുവൽ മഅന അൽമുറാദു മിൻ ഖൗലി ഹാഫിദ് ഇബ്നു അൽജസരി ഫിൽ മുഖദ്ദമത്തിൽ ജസരിയ വഹാദിറൻ തഫ്ഖീമ ലഫ്ളിൽ ആലിഫി. അലിഫിൻ്റെ തഫ്ഹീം ചെയ്യപ്പെടുന്ന പദങ്ങളെ നീ സൂക്ഷിച്ചു കൊള്ളണം എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി എന്നാണ്. അതായത് ഫാക്കിദ് തഹ്ദീറ മിൻ തഫ്ഹീമിഹ ഇദാ ജാവറത് ഹർഫൻ മുസ്തഫില, മുസ്തഫില അക്ഷരത്തിൻ്റെ തുടർന്നാണ് അലിഫ് വരുന്നതെങ്കിൽ അവിടെ നീ തഫ്ഹീം ചെയ്യുന്നത് സൂക്ഷിച്ചു കൊള്ളണം എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അടുത്തതായി നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് ലഫ്ളുൽ ജലാലയെക്കുറിച്ചാണ്. ഇൻഷാല്ലാ അതിനെക്കുറിച്ചുള്ള ഭാഗം മറ്റൊരു സന്ദർഭത്തിലാവാം. അപ്പോൾ അലിഫ് തഫ്ഹീമിലും തർഖീഖിലും തൊട്ട് മുമ്പുള്ള അക്ഷരത്തെ പിന്തുടരുന്നതാണ് എന്നാണ് നാം പറഞ്ഞതിൻ്റെ ചുരുക്കം. അത് സ്വന്തമായിട്ട് തഫ്ഹീമെന്നോ തർഖീഖെന്നോ പറയപ്പെടാൻ പറ്റുകയില്ല, മറിച്ച് അതേതക്ഷരത്തെയാണോ ദീർഘിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ആ അക്ഷരത്തിൻ്റെ തഫ്ഹീമും തർക്കീഖും അതിനും നൽകപ്പെടും. ഇത് സൂക്ഷിക്കേണ്ടതാണ്. പോലെ ആ ദീർഘം ആറ് ഹറക്കത്തിൻ്റെ അളവിലാണ്. ആ ദീർഘത്തിലൊക്കെയും എന്തുണ്ട്? തഫ്ഹീം നിലനിൽക്കേണ്ടതാണ്. പോലെ മറിച്ച് പോലെ എന്നൊന്നും ഇങ്ങനെ മാറിപ്പോകരുത്. ആ ദീർഘത്തിൽ ആലിഫിൽ അങ്ങനെ തന്നെ നിലനിർത്തണം തഫ്ഹീമിന്. ബാങ്ക് വിളിക്കുമ്പോൾ മുഹമ്മദ റസൂലുള്ളാഹ് അങ്ങനെയാണ്, റസൂലുള്ളാഹ് അല്ല റസൂലുള്ളാഹ്, അവിടെ തഫ്ഹീമാണ് ആലിഫിന്, നമ്മൾ സൂക്ഷിക്കണം. അവിടെ ശരിയായ ഉച്ചാരണ രീതിയാണ് ഞാൻ പറയുന്നത്. ബാങ്കിൽ ഇപ്പോൾ ഒരാൾ തെറ്റിച്ചു എന്ന് വിചാരിച്ചിട്ട് പിന്നെ ശരിയായ ഉച്ചാരണ രീതിക്ക് ഭംഗം. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു